ജോലിയെല്ലാം കഴിഞ്ഞ പോലെ ഒറ്റ സമയമായി ആ ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ ഗുണ്ടാടി എഴുതിയിരിക്കുന്നത് നീ ഒന്ന് ഗുണ്ടുണ്ടാക്കണി ഞാൻ ഇതൊന്നും നോക്കി ശരിയാക്കി വെക്കട്ടെ അയ്യോ എനിക്ക് ഗുണ്ടുണ്ടാക്കാൻ അറിഞ്ഞൂടാ ചേച്ചി ചേച്ചി എന്തായാലും വന്ന് എനിക്ക് ഗുണ്ടുണ്ടാക്കി എന്നിട്ട് എനിക്ക് പഠിപ്പിച്ച് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആകട്ടെ എന്നിട്ട് ഞാൻ ഉണ്ടാക്കാൻ എനിക്ക് ശരി ഞാൻ ഗുണ്ടുണ്ടാക്കാൻ പഠിച്ചിരുന്നു ഗോതമ്പ് മാവാണ് വേണ്ടത് അപ്പൊ നീ ആകത്ത് വന്ന് ഗോതമ്പ് മാവാണ് ഗോതമ്പ് മാവ് എടുത്തിട്ട് എന്ത് ചെയ്യണം ചേച്ചി അത് പാത്രത്തിലോട്ട് നമ്മള് എത്ര പേർക്കാണ് അടിക്കുന്നത് അത്രേ കുറച്ച് എടുക്കുന്നതേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ വന്ന് പറഞ്ഞാല് വെച്ച് നമ്മൾ എന്ത് ചെയ്യും വരുന്നതിന് മുമ്പ് ഞാൻ ശർക്കരപ്പാണി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ ബോണ്ടക്ക് ഈ പഴവും ശർക്കരപ്പാണിയുമാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പൊ നീ രണ്ടെണ്ണം എടുത്ത് തൊളിക്ക് രണ്ടെണ്ണേ തൊളിക്കാം അവളെ ആദ്യം നമ്മള് പഴമാണ് ഇട്ട് ഞാൻ കേട്ടോ ഒരെണ്ണം കൂടിയേ പഴമല്ലേ അപ്പം ഇങ്ങനെ ഒട്ടി പിടിക്കാതൊക്കെ നല്ലോണം മിക്സാക്കുന്നുണ്ട് ഈ പഴം നല്ലോണം മിക്സ് ആയിട്ട് ഈ ശർക്കര പണി ഒന്ന് ഇളക്കിയിട്ടോട്ട് ഒന്ന് ഒഴിക്കണേ ഒന്ന് ഒഴിച്ചു ഇളക്കിയിട്ട് ഒഴിക്കണേ ആദ്യം നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ട് ആ ഒരു മണത്തിനും ആ രുചിക്കും വേണ്ടിട്ടാണ് ആരും വന്നില്ലല്ലോ ചേച്ചി രാവിലെ തന്നെ കുറച്ചും കൂടി കഴിയണം എല്ലാരും വരണമെന്ന് നാളെ തൊട്ട് ഞാൻ ഈ ഗുണ്ടിന്റെ പരിപാടിക്ക് വരൂലേ കാരണം എനിക്ക് വേറെ എന്തിനൊക്കെ ഉണ്ടാക്കാനുണ്ടെന്ന് അറിയാവോ ഇത് പഠിക്കണം പെട്ടെന്ന് പഠിപ്പിച്ച് തന്നാൽ ഞാൻ ബാക്കി എല്ലാം ആയിട്ട് ഇനി ഇതിൽ കുറച്ചും കൂടി ലൂസ് ആവാനുണ്ട് ഒരു സ്പൂൺ ശർക്കര എന്ന് വെച്ചാണേ കുറച്ച് മതി അധികം വേണ്ട ഒഴിച്ചോ ആ മതി 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 ഇനി നമുക്ക് ഈ ഒരു പരുവത്തിലാണ് വേണം നമുക്ക് ഇങ്ങനെ ഉരുള ഉരുട്ടാൻ വേണം അപ്പൊ നീ ഒന്ന് മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോടി മധുരം കുറവൊന്നും ആ എന്റെ ഗുണ്ട് അല്ലെങ്കിൽ സൂപ്പർ അടി അവിടുന്ന് ആ ചീനി ചട്ടീനെ എടുത്തേടി ഇനി നമുക്ക് പൊരിക്കണം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഈ ഒരു വലിപ്പത്തിൽ ഉള്ളതിലേ എടുക്കാവൂ ഇല്ലെങ്കിൽ അകം വലുതായി കഴിഞ്ഞാൽ അകം വേകൂ നമുക്ക് എന്തായാലും എണ്ണയിലോട്ട് അതൊന്ന് മൊരിഞ്ഞ ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോ നമുക്ക് എടുക്കാം ഇങ്ങനെ ഇടയ്ക്കുന്നേ ഇങ്ങനെ ആക്കി നോക്കണം വെന്തോ വെന്തോ ഇല്ലെങ്കിൽ ഇതും കരിഞ്ഞു കരിഞ്ഞു പോയാ വലിയ ടേസ്റ്റ് ആണ് ഇന്നലെ ഗോപാലിന്റെ വീട്ടിൽ എന്തൊരു തിരക്കായിരുന്നു ഇപ്പൊ ആ ചേച്ചി അറിഞ്ഞില്ലേ ഞാൻ വിചാരിച്ചാൽ ചേച്ചി അറിഞ്ഞു ഇല്ല ചേച്ചി ആ വീട്ടില് അവിടുത്തെ പശു ഇല്ലേ രണ്ട് പ്രസവിച്ച് ഒറ്റ പ്രസവത്തെ ഏറിട്ടോളാ പിന്നെ അല്ലാതെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അവിടെ മൊത്തം താണ്ടായി ടിവിക്കാര് പത്രക്കാര് ഫോട്ടോക്കാരൊക്കെ ആയിരുന്നു ഓ അവര് എന്റെ അടുത്തും വന്നു ചേച്ചി എന്തിനാക്കിയ പറഞ്ഞു ഞാൻ എന്തിനാക്കിയ പറഞ്ഞു അവളെ എന്നെ അപ്പുറത്തെ വീട്ടില് സരസമ്മ വന്ന് പറഞ്ഞ് എന്നെയൊക്കെ ടി വി കാണിച്ചു വന്ന് കൊള്ളാടി നീ എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലേ എന്താ ചെയ്യാൻ ചേച്ചി അവരെ എന്നെ മാത്രമല്ല വിളിച്ചോളൂ ഞാൻ ഒറ്റയ്ക്ക് ഒഴിഞ്ഞ് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചു ഇതുവരെയോട് ഞാൻ ടി വി പോയിട്ടില്ലല്ലോ നീ ഷൈൻ ചെയ്യുമെന്ന് വിചാരിച്ച് നീ കൊള്ളാം കേട്ടാ എന്താ ചെയ്യാ നീ പറഞ്ഞു പറഞ്ഞ് എന്റെ ബോണ്ട ഇപ്പൊ കഴിയും നല്ല മണം ഇതാ ഇതൊന്നും എടുത്ത് കൈ പിടിച്ചേടി എന്നിട്ട് ഇങ്ങടുത്ത് പറ്റിയോടി ഇത് കഴിയും അത് വേണം ഇല്ലെങ്കിൽ എണ്ണ ഈ ഒരു കളർ വേണോ എടി
ഗോപാലന്റെ വീട്ടിൽ പശുവിനെ കാണാൻ അവിടെ ആൾക്കാർ ഇരിക്കുന്നു, പിന്നെ എങ്ങനെ വരുന്ന? അത് ശരിയാണല്ലേ. ഈ ഈ കട്ടടയൊക്കെ മാറ്റി നമുക്കൊരു ഹോട്ടൽ പണിയുന്നു. ചേച്ചി ഒന്ന് പോയാണ്, ഇപ്പൊ എല്ലാവർക്കും ഹോട്ടൽ ഒന്നും ഇഷ്ടമല്ല, ചായക്കടയാണ് എല്ലാവർക്കും. ചേച്ചി ഒരു കപ്പലിന് ഇട്ടേ, ഇത്രയാണ്? 5 രൂപ ആണ്. ഇതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള വേറൊരു സംഭവം കൊണ്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ.